അവസരമാണ്. പച്ചയായ പുൽപ്പുറങ്ങളിലേക്കും മെച്ചമായ ജലാശയത്തിലേക്കും തന്റെ മക്കളെ കൈപിടിച്ച് നടത്തിയ ദൈവത്തിന് നന്ദി പറയാനുള്ള അവസരം, ഒപ്പം ഒരു വിഘാവീക്ഷണം നടത്താനുള്ള സമയവും. സിംഹരാജന്റെ നടത്തം ടിവിയിലൂടെ കണ്ടിട്ടുണ്ടാകും. ആരെയും കൂസാതെ തലയെടുപ്പോടെ ഏറെ ദൂരം സഞ്ചരിച്ച് അവസാനം നേരെ തിരിഞ്ഞ് താൻ നടന്നു വന്ന വഴികളിലേക്ക് സൂക്ഷിച്ചു നോക്കുന്ന ചിത്രം. പ്രിയപ്പെട്ടവരെ, കല്ലാനോടിടവകയിൽ അതിന്റെ പ്രയാണത്തിൽ 75 വർഷം പിന്നിടുമ്പോൾ ഒരു തിരിഞ്ഞുകൊണ്ട് നടത്തുന്ന സമയമാണിത്. സഹ്യപർവ്വത നിരകൾക്ക് ഒരു തിരക്കുറിയായി പ്രകൃതി രമണീയമായ കല്ലാനോടിന്റെ ചരിത്രം ഉറങ്ങുന്ന മണ്ണിൽ തല ഉയർത്തി വിരാജിക്കുന്ന നമ്മുടെ സെന്റ് മേരീസ് ദേവാലയം ഒരു ചരിത്ര മുഹൂർത്തത്തിന് കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. തലമുറ തലമുറകളായി കൈമാറി കിട്ടിയ നമ്മുടെ വിശ്വാസ സാക്ഷ്യത്തിന്റെ അടയാളമായ ഈ മനോഹരമായ ദേവാലയം ഇവിടെ പടുത്തുയർത്തിയിട്ട് 75 സംവത്സരങ്ങൾ പൂർത്തിയാകുന്ന ചരിത്ര മുഹൂർത്തത്തിനാണ് നാം ഇന്നിവിടെ സാക്ഷ്യം വഹിക്കുന്നത്. ഓരോ ദേവാലയങ്ങളും ദൈവിക സാന്നിധ്യത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, തളർച്ചകളിൽ, തകർച്ചകളിൽ ഓടി വരാനുള്ള ഒരിടം. കല്ലാനോടിന്റെ കുടിയേറ്റ ഭൂമിയിൽ കാലുകുത്തിയ നാൾ മുതൽ കാടിനോടും കാട്ടാനയോടും മരപ്പനിയോടും മലനിരകളോടും മല്ലടിച്ച് മണ്ണിൽ പൊന്നു വിളയിക്കാൻ നമ്മുടെ പൂർവീകർക്ക് കരുത്തു പകർന്നത് ഈ ദൈവീക സാന്നിധ്യമാണ്. ദൈവത്തെ കൂട്ടുപിടിക്കുന്നവന്, ദൈവം കൂടെയുള്ളവന് എല്ലാം സാധ്യമാണെന്ന വിശ്വാസമാണ് കല്ലാനോടിന്റെ ഹൃദയഭാഗത്ത് നീണ്ട 75 വർഷങ്ങൾക്ക് മുൻപ് ഈ മനോഹരമായ ആരാധനാലയം പടുത്തുയർത്തുവാൻ നമ്മുടെ പൂർവികരെ പ്രേരിപ്പിച്ചത്. അസാധ്യതകളെ സാധ്യതകളാക്കി, ചോര നീരാക്കി അവർ പടുത്തുയർത്തിയ ഈ ആലയം ഈ പ്രദേശത്തിന്റെ ഈ നാടിന്റെ ദീപസ്തംഭമായി തീർന്നു എന്നത് നമ്മെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടമാണ്. ഇവിടുത്തെ ഓരോ മണ്ഡലിക്കും അനേകം കതറുകളുടെയും ത്യാഗത്തിന്റെയും സന്തോഷനിർഭരമായ മുഹൂർത്തത്തിന്റെയും കഥകൾ പറയാനുണ്ടാകും. പള്ളിയോടനുബന്ധിച്ച് പള്ളിക്കുടങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഇന്ന് ചാവറയച്ചന്റെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞ വഴിത്താരകൾ. എത്രയോ തലമുറകളായി ഈ നാടിന്റെ മക്കൾക്ക് ആത്മീയ വെളിച്ചവും അക്ഷര വെളിച്ചവും ദിശാബോധവും നൽകുവാൻ കനകശുദ്ധിയുള്ള നേതൃമാധവത്താൽ മലയോരത്തിന്റെ സ്വപ്നങ്ങൾക്ക് ചിരകു നൽകിയ ആത്മീയാചാര്യന്മാരുടെ വിയർപ്പ് തുള്ളികളുടെ ഗന്ധമാണ് ഇതിനുള്ളത്. ജൂബിലി കൃതജ്ഞതയുടെ വർഷമാണ്. പങ്കുവയ്ക്കലിന്റെയും തിരിഞ്ഞുനോട്ടത്തിന്റെയും തിരിച്ചറിയലിന്റെയും തിരുത്തലിന്റെയും കാലഘട്ടമാണ്. കഴിഞ്ഞുപോയ കാലങ്ങളിൽ നമുക്ക് വന്ന തെറ്റുകൾ തിരിച്ചറിഞ്ഞ് പരിഹാരം അനുഷ്ഠിച്ച് ദൈവം നൽകിയ അമൂല്യമായ എല്ലാ നന്മകൾക്കും നന്ദി പറയുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ജൂബിലി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാത്തിനുമുപരി നമുക്കായി നന്മയുടെ പദ്ധതികൾ വിഭാവനം ചെയ്ത് കാത്തിരിക്കുന്ന ദൈവകൃപയ്ക്ക് നന്ദി പറയാം. കൃതജ്ഞതാനിർഭരമായ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട് ഇന്നലകളിലേക്ക് ഉറ്റുനോക്കുവാനുള്ള സമയമാണിത്. ഒന്നാമതായി ദൈവത്തോട്, മണ്ണാഞ്ഞു പോയ നമ്മുടെ പൂർവികരോട്, നമ്മെ നാമാക്കിയ മാതാപിതാക്കളോട്, ഗുരുഭൂതരോട്, സൗഹൃദങ്ങളോട്, ഈ ദേവാലയ നിർമ്മിതിക്ക് വേണ്ടി ചുക്കാൻ പിടിച്ച ബഹുമാനപ്പെട്ട വൈദികരോട്, നാളിതുവരെ ഈ ദേവാലയത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ആത്മീയമായും ഭൗതികമായും നയിച്ച ബഹുമാനപ്പെട്ട വികാരിയച്ചന്മാരോട്, സിസ്റ്റേഴ്സിനോട്, മതാധ്യാപകരോട്, ഈ നാടിനോട്,
നാട്ടാരോട് നമുക്ക് നന്ദിയുള്ളവരാകാം. പൂർവികർ പകർന്നു തന്ന വിശ്വാസത്തിന്റെ കരുത്ത് കാത്തു സൂക്ഷിച്ച് ഒരു കെടാവിളക്ക് പോലെ നാടിന്റെ നന്മയുടെ വെളിച്ചമാകുവാൻ, ഈ നാടിന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരുവാൻ വിശ്വാസത്തിന്റെ കരുത്തുറ്റ കാവൽക്കാരായി വരും തലമുറയെ ദൈവീക സാന്നിധ്യത്തിലേക്ക് ആനയിക്കുവാനുള്ള ദൗത്യം കൂടി ഈ ജൂബിലി നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നാം അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിത വഴികളിൽ നന്മയായി തീർന്ന മരണമടഞ്ഞവരും മണ്ണിലുള്ളവരുമായ എല്ലാ പാപന ചിരതരെയും മനസ്സാ നമിച്ചുകൊണ്ടും ഏവർക്കും ജൂബിലിയുടെ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്.